Next, we are going to look into tautology and contradiction. So if a compound statement is always true, അതായത് ഇപ്പോൾ മേലത്തെ നമ്മൾ എക്സാമ്പിൾ നോക്കിയേ, ഇത് ഫുൾ ട്രൂ ആണ്, റൈറ്റ്? അപ്പം ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ടോട്ടോളജി. ഇഫ് ഇറ്റ് ഇസ് ഓൾവേസ് ഫോൾസ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ കോൺട്രഡിക്ഷൻ. ഇഫ് എ കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നൈദർ എ ടോട്ടോളജി നോർ എ കോൺട്രഡിക്ഷൻ, അതായത് കോമ്പിനേഷൻസ് ഓഫ് ട്രൂസ് ആൻഡ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ഇസ് കണ്ടിജൻസി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ഹിയർ വി ഹാവ് ടു ഡ്രോ ട്രൂത്ത് ടേബിൾ ഫോർ ദിസ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ ആൻഡ് വി നീഡ് ടു ചെക്ക് വെതർ ഇറ്റ് ഇസ് എ ടോട്ടോളജി ഓർ എ കോൺട്രഡിക്ഷൻ ഓർ എ കോണ്ടിജൻസി. ഇപ്പം ഇവിടെ നമുക്ക് മൂന്ന് വേരിയബിൾസ് ആണ് ഉള്ളത്, പി, ക്യു, ആർ. അത് കഴിഞ്ഞിട്ട് വരുന്ന ടേംസ് നോക്കാം. പി ഓർ ക്യു വരും, ക്യു ഓർ ആർ വരും, ദെൻ ഫൈനലി പി ഓർ ക്യു ആൻഡ് ക്യു ഓർ ആർ. മൂന്ന് വേരിയബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ വി ഹാവ് ടു റൈറ്റ് സീറോ, ഒരു സെക്കൻഡ്, സീറോ 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 വൺ, വൺ സീറോ വൺ വൺ, സീറോ സീറോ വൺ സീറോ വൺ, വൺ സീറോ വൺ വൺ. എന്നിട്ട് നാലാണ് ഇതിന് നമ്മൾ സീറോ ഇട്ട് കൊടുക്കണം. ഓക്കെ, പി പി ഓർ ക്യൂ, പി ഓർ ക്യൂ എന്ന് പറയുമ്പോഴത്തേനും ഇത് രണ്ടെണ്ണം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സീറോ സീറോ വരുന്ന കേസിൽ ഓറിൻ്റെ കണ്ടീഷനിൽ സീറോയാണ്, റൈറ്റ്? സീറോ സീറോ വരുന്ന വേറെ ഏതെങ്കിലും കേസ് ഉണ്ടോ? രണ്ട് കേസ് ഉണ്ട്, ബാക്കി ഒരിടത്തും വരുന്നില്ല. സോ ഇറ്റ്സ് വൺ, റൈറ്റ്? ക്യു ഓർ ആർ എന്ന് പറയുമ്പോഴത്തേനും, ഏ ക്യു ഓർ ആറിൽ സീറോ വരുന്ന കേസ് ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, റൈറ്റ്? ഇനി ഇതിൻ്റെ രണ്ട് വാല്യൂസ് കൂടെ നമ്മൾ ആൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടിടത്ത് നോക്കിക്കേ, വൺ വൺ വരുന്നിടത്ത് മാത്രമേ നമുക്ക് വൺ വരാവൂ, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വൺ വരും, സെയിം ആണ്. സോ വൺ വരും, സീറോ, വൺ, വൺ ആൻഡ് വൺ. സോ ഫ്രം ഹിയർ വാട്ട് യു കൻ അണ്ടർസ്റ്റാൻഡ്, ഇതെന്താണിത്? ഇസ് ഇറ്റ് ടോട്ടോളജി ഓർ കോൺട്രഡിക്ഷൻ ഓർ കോണ്ടിജൻസി? സോ കോണ്ടിജൻസി. Next question, P gives Q gives P. അപ്പം ഇതിൽ നമുക്ക് വരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? പിയും ക്യൂവും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ക്യു ഗിവ്സ് പി ഉണ്ട്, പിന്നെ പി ഗിവ്സ് ക്യു ഗിവ്സ് പി, റൈറ്റ്? സീറോ സീറോ സീറോ, വൺ വൺ, സീറോ വൺ വൺ. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേനും സീറോ സീറോ വന്നു കഴിഞ്ഞാൽ സീറോയാണ്. സോ ക്യൂ ഗിവ്സ് പി ആണ് നമ്മൾ പറയുന്നത്. അപ്പം ക്യൂ ട്രൂ പി ഫോൾസ് ആവുന്ന സിറ്റുവേഷനിൽ മാത്രമേ സീറോ എടുത്തുള്ളൂ. സോ ക്യൂ ട്രൂ പി ഫോൾസ് വരുന്നത് ഇവിടെയാണ്. സോ അവിടെ സോറി സോറി, അവിടെ മാത്രമേ സീറോ വരുത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും വിൽ ബി ഹാവിങ് വൺ. ഇഗെൻ ഇവിടെ പി ആൻഡ് ദിസ് വൺ, ക്യൂ ഫോൾസും പി ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എവറിഥിങ് വിൽ ബി 1 and 1. So what is this? This is a tautology. നമ്മുടെ ലോജിക്കൽ കണക്റ്റീവിൻ്റെ ഓർഡർ ഓഫ് പ്രസിഡൻസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ പല ലോജിക്കൽ കണക്റ്റീവ്സ് ഒരു ഈക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് ദേ ആർ വിത്തൗട്ട് ബ്രാക്കറ്റ്സ്, ഇഫ് ദേ ആർ വിത്തൗട്ട് ബ്രാക്കറ്റ്സ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, ദ നെഗേഷൻ വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ബി സോൾവ്ഡ്. അത് കഴിഞ്ഞ് കൺജങ്ഷൻ, ദാറ്റ് ഇസ് ദി ആൻഡ് ഓപ്പറേഷൻ. പിന്നെ ഡിസ്ജങ്ഷൻ, ദാറ്റ് ഇസ് ഓർ ഓപ്പറേഷൻ. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് കണ്ടീഷണലും ബൈ കണ്ടീഷണലും വരുന്നത്. വാട്ട് ഇസ് ലോജിക്കൽ ഈക്വിവാലൻസ്? ലോജിക്കൽ ഈക്വിവാലൻസ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് ആണെന്ന് വിചാരിക്കാം, പി ആൻഡ് ക്യൂ. ഇഫ് ദേ ആർ ഹാവിങ് ദ സെയിം ട്രൂത്ത് വാല്യൂ, ദെൻ ദേ ആർ ഡിനോട്ടഡ് ആസ് ദിസ് വൺ. നമ്മൾ ബൈ കണ്ടീഷൻ പറഞ്ഞത് ഇതാണ്, ഈക്വിബാലൻസ് പറയുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് ദിസ് മസ്റ്റ് ബി എ ടോട്ടോളജി, ഫുള്ളി ട്രൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ടെണ്ണത്തിൻ്റെയും യൂണിയൻ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കണം. ഓർ എൽസ് ഇറ്റ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ ദിസ് വൺ, റൈറ്റ്? നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദീസ് ബോത്ത് ആർ ലോജിക്കലി ഈക്വിബാലൻറ്റ്. അതിനാണ് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. So what are we having here? We are having here P, Q, right? Not P, not Q. Not Q gives
നോട്ട് ബി. സോ നമുക്ക് വാല്യൂസ് ഫിൽ ഇൻ ചെയ്ത് പോകാം. 0001101 നോട്ട് വരുമ്പോഴത്തേനും 1100 1010. ഓക്കെ, ഇനി പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേനും പി പോസിറ്റീവും ക്യൂ പി ട്രൂവും ക്യൂ ഫോൾസ് ആയിരിക്കുന്ന സിറ്റുവേഷൻ മാത്രമേ സീറോ ആയിരിക്കത്തുള്ളൂ, റെസ്റ്റ് ഓൾ വിൽ ബി വൺ. സിമിലർലി ഇവിടെ നോട്ട് ക്യൂ ഗിവ്സ് നോട്ട് പി എന്ന് പറയുമ്പോഴത്തേനും ക്യൂ പോസിറ്റീവും അല്ലെങ്കിൽ ക്യൂ ട്രൂവും പി ഫോൾസും ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, റൈറ്റ്? ഇതാണ് ആ സിറ്റുവേഷൻ. ക്യൂ ട്രൂ ആണ്, പി ഫോൾസ് ആണ്, അപ്പം അതിന് മാത്രമേ സീറോ വരത്തുള്ളൂ, ദ റെസ്റ്റ് ഓൾ ഇസ് വൺ. കമ്പയർ ദീസ് ടു ട്രൂത്ത് ടേബിൾസ്. After you have compared these two truth tables, what you will understand? We will understand that both of them are having the same set of values. Right? So for the values of P and Q. Adugundu thanne, we can say that both of them are logically equivalent. Okay? Hope you understood that. Now, let's do another question. Show that this one ആർ ലോജിക്കലി ഈക്വിവാലൻ്റ്. അപ്പം ഇതിന് നമുക്ക് മൂന്ന് വേരിയബിൾസിന് ആവശ്യം വരുന്നുണ്ട്, പി ക്യു ആർ, ദെൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ക്യു ആൻഡ് ആർ, പി ഓർ ക്യു ആൻഡ് ആർ, പി ഓർ ക്യു, പി ഓർ ആർ, പി ഓർ ക്യു ആൻഡ് പി ഓർ ആർ. ഓക്കെ, വാട്ട് ആർ ദി വാല്യൂസ്? 0001 1011 0001 1011 0001 1011. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് ക്യൂ ആൻഡ് ആർ. ആൻഡ് വരുമ്പോഴത്തേനും രണ്ടും സെയിം വന്നാൽ മാത്രമേ വൺ വരത്തുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് സീറോ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ട്രൂത്ത് ടേബിളിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല. പി ഓർ ക്യു എൻ ആർ, സോ പി ഓർ ക്യു എൻ ആർ ആണ് വരുന്നത്. ഇപ്പം ഓർ വരുന്ന കേസിൽ 0 0 ആയിരിക്കുന്ന കണ്ടീഷനിൽ മാത്രമേ സീറോ ആയിരിക്കത്തുള്ളൂ, അല്ലേ? ഇവിടെ 0 0 ആണ്, 0 0 ആണ്, പിന്നെ വരുന്നത് എല്ലാം വൺ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് നമ്മൾ സോൾവ് ചെയ്തേക്കുന്നത്, ദിസ് വൺ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഇഗെയിൻ ദിസ് ഇസ് ഓർ ഓപ്പറേഷൻ, ദിസ് ഇസ് ഓൾസോ ഓർ ഓപ്പറേഷൻ. അപ്പോഴത്തേനും പിയിലും ക്യൂലും 0 0 വരുന്നത് നോക്കുക. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ദ റെസ്റ്റ് ഓൾ ഇസ് വൺ. 4 5 6. ഓക്കെ, പി ഓർ ആർ എടുക്കുവാണെങ്കിലും 0 0 ഇവിടെ വരുന്നുണ്ട്, 1 0 1 1 1 1 1. ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം ബിറ്റ്വീൻ ദീസ് ടു. ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്താണ്, 1 1 വരുന്നിടത്ത് മാത്രമേ നമുക്ക് ട്രൂ ആയിരിക്കുള്ളൂ, റൈറ്റ്? ഇത്രയും എടുത്ത് 1 1 വരുന്നുണ്ട്, 3 എടുത്ത് 1 1 വരുന്നില്ല, 1 2 3, ദെൻ ബാക്കിയെല്ലാം 5 1 ആണ്. ചെക്ക് ദീസ് ടു വാട്ട് ടേബിൾസ്, സെയിം ടു സെയിം അല്ലേ? വിച്ച് മീൻസ് വാട്ട്? That they are logically equivalent.